Hello, this is your doctor, Sinsila, consultant in obstetrics and gynecology. ഋതുമതിയാവുക എന്നതുപോലെ തന്നെ ഋതുവിരാമം അല്ലെങ്കിൽ മെനോപോസ് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു പ്രകൃതി നിയമം തന്നെയാണ്. ഏകദേശം 45-നും 55-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിലാണ് ആർത്തവ വിരാമം ഉണ്ടാകുന്നത്. നമുക്കറിയാം, സ്ത്രീകളുടെ കാലഘട്ടം പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഋതുമതിയാവുന്നത് വരെയുള്ള ഒരു പിരീഡ്, അതിനുശേഷമുള്ള ഒരു പ്രത്യുത്പാദന കാലഘട്ടം, അതിനുശേഷം ആർത്തവ വിരാമം. വൈദ്യശാസ്ത്രത്തിലുണ്ടാകുന്ന മുന്നേറ്റം മൂലം ഇന്ന് കേരളത്തിൽ സ്ത്രീകളുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 80 വയസ്സാണ്. അതായത് ഒരു 50 വയസ്സിൽ ആർത്തവ വിരാമം പ്രാപിച്ചാൽ ഏകദേശം 30 വർഷത്തോളം സ്ത്രീകൾ ഈ ഒരു ആർത്തവ വിരാമമുള്ള ഒരു ഫേസിലാണ് ജീവിക്കുന്നത്. അതായത് അവരുടെ ജീവിതത്തിലെ ഒരു 1/3 ഭാഗം ആർത്തവ വിരാമത്തിലാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു ആർത്തവ വിരാമം എന്ന് പറയുന്നത്. ഈ ഒരു ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെയൊക്കെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഈസ്ട്രജൻ ഹോർമോണുകളുടെ ഒരു കുറവാണ്. നമുക്കറിയാം, ഈസ്ട്രസ് എന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് ഈസ്ട്രജൻ എന്നൊരു വാക്കുണ്ടായത്. ഈസ്ട്രസ് എന്നത് ഒരു ഗ്രീക്ക് ദേവതയാണ്, സൗന്ദര്യ ദേവതയാണ് ഈസ്ട്രസ് എന്നത്. സോ സ്ത്രീകൾക്ക് സൗന്ദര്യവും ഓജസ്സും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ ഹോർമോണുകൾ. മെനോപോസ് ആവുന്നതോടുകൂടി അല്ലെങ്കിൽ ആർത്തവ വിരാമം എത്തുന്നതോടുകൂടി അണ്ടാശയത്തിൽ നിന്നുമുള്ള ഈ ഒരു ഈസ്ട്രജൻ ഹോർമോണുകളുടെ ഉൽപ്പാദനം കുറയുകയും ഇത് സ്ത്രീകളിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള പല മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ചില സ്ത്രീകളെ സംബന്ധിച്ചെങ്കിലും ഈ ഒരു മാറ്റങ്ങൾ അവരിൽ വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. ഏകദേശം ഒരു 50% സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഉഷ്ണം പറക്കൽ അല്ലെങ്കിൽ ഹോട്ട് ഫ്ലഷസ് എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഇത് സാധാരണയായിട്ട് രാത്രികാലങ്ങളിലാണ് ഉണ്ടാകുന്നത്, എന്നാൽ പല സമയത്തും ഉണ്ടാകാറുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചൂടാകുന്നു ശരീരം, അതിനുശേഷം വിയർക്കുന്നു. ഇത്തരത്തിലുള്ള എപ്പിസോഡുകളായിട്ട് പല തവണയായിട്ട് ഈ ഒരു ഹോട്ട് ഫ്ലഷസ് സ്ത്രീകളിൽ പല ദിവസങ്ങളിലും കാണപ്പെടാറുണ്ട്. ചില കാര്യങ്ങൾ ഈ ഒരു ഹോട്ട് ഫ്ലഷസ് ഉണ്ടാകുന്നതിന് ട്രിഗർ ചെയ്യാറുണ്ട്. ഉദാഹരണമായിട്ട് ഒരു ചൂടുള്ളൊരു കാലാവസ്ഥ, അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് സ്ത്രീകളെ സംബന്ധിച്ച് അവർ ആഹാരം ഉണ്ടാക്കുന്നു, കുക്ക് ചെയ്യുമ്പോൾ ഒരു ചൂടുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്നു, ഇതൊരു ഹോട്ട് ഫ്ലഷസിന് ട്രിഗർ ചെയ്യാം. അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഷുഗർ അധികമുള്ള ഫുഡ് കഴിക്കുമ്പോൾ, സോൾട്ട് അധികമുള്ള ഉപ്പ് അധികമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഈ ഒരു ട്രിഗറിങ് വരാറുണ്ട്. അല്ലെങ്കിൽ ടീ, കോഫി എന്നിങ്ങനെയുള്ള പാനീയങ്ങൾ കുടിക്കുമ്പോൾ, ആൽക്കഹോൾ, സ്മോക്കിംഗ് എന്നിവയുടെ ഉപയോഗത്താലും ഈ ഒരു ഹോട്ട് ഫ്ലഷസ് ട്രിഗർ ചെയ്യാറുണ്ട്. സോ ഈ ഒരു ഹോട്ട് ഫ്ലഷസ് ഏകദേശം ഒരു 50% സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. മറ്റു സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. ഉറക്കക്കുറവുണ്ടാകുന്നു, ഒരു ഇറിറ്റബിലിറ്റി, ചില ചെറിയ കാര്യങ്ങൾക്ക് പോലും അസ്വസ്ഥരാകുന്നു, ദേഷ്യം വരുന്നു, ദേഷ്യം വന്ന മറ്റുള്ളവരെ വഴക്കു പറയുന്നു, വഴക്ക് പറഞ്ഞതിന് ശേഷം കുറ്റബോധം ഉണ്ടാകുന്നു, അതോർത്ത് കരയുന്നു, ക്രൈം സെൽസ് എന്നിങ്ങനെ പല രീതിയിലുള്ള വികാര പ്രക്ഷോഭങ്ങളിലൂടെയുമൊക്കെ ഈ ഒരു സ്ത്രീകൾ കടന്നു പോകാറുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ് സ്കിന്നിലുണ്ടാകുന്ന ഡ്രൈനെസ്, അല്ലെങ്കിൽ സ്കിന്ന് വളരെ തിന്നായിട്ട് വളരെ നേർത്തതായിട്ട് തീരുന്നു, ഡ്രൈ ആയിട്ട് തീരുന്നു. ഈ ഒരു ഡ്രൈനെസ് യോനി നാളത്തിലുള്ള സ്കിന്നിലും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ യോനി നാളം വളരെ ഡ്രൈ ആകുന്നു. ഇത് ലൈംഗിക ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന ഉണ്ടാകുന്നു, അതിനോടൊരു വിരക്തി ഉണ്ടാകുന്നു, അതേപോലെ യോനി നാളത്തിൽ നിന്നും ഡിസ്ചാർജ് ഉണ്ടാകുന്നു, വെള്ളപ്പൊക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. നമുക്കറിയാം, ആർത്തവ വിരാമത്തോടുകൂടി മസിലുകൾ വീക്കാകുന്നു. ഇത് ഗർഭപാത്രവും മറ്റും മൂത്രസഞ്ചിയോടും മറ്റും ഇറങ്ങി വരുന്നതിന്, പ്രൊലാപ്സ് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്നതിന് കാരണമായിട്ട് തീരുന്നു. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാനസികവുമായിട്ടും ശാരീരികവുമായിട്ടും ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതകൾ. അതോടൊപ്പം ഈ ഒരു സ്ത്രീ ഹോർമോൺ അല്ലെങ്കിൽ ഈസ്ട്രജൻ ഹോർമോണുകളാണ് സ്ത്രീകളുടെ ഹൃദയത്തിനും എല്ലുകൾക്കുമൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ്, ഒരു ആവരണമായിട്ട് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാരായ സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്ക് കുറവായിരിക്കുന്നത്. സോ ആർത്തവ വിരാമം പ്രാപിക്കുന്നതോടുകൂടി ഈ ഒരു ഈസ്ട്രജൻ ഹോർമോണുകൾ കുറയുകയും അതുകൊണ്ട് തന്നെ ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ഹൃദ്രോഗങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. എല്ലുകൾ വളരെ വീക്കായിത്തീരുന്നു, മസിലുകൾ വീക്കായിത്തീരുന്നു, ദേഹം മുഴുവനും
ശരീരവേദനയും മസിൽ പിടുത്തവും ഒക്കെ ഉണ്ടാകുന്നു. ചെറിയ വീഴ്ചയിൽ പോലും എല്ലുകൾ പൊട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ഇതൊക്കെ ആണ് സാധാരണയായിട്ട് ഈ ആർത്തവ വിരാമത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഭാസമായിരിക്കും. എപ്പോഴാണ് ഒരു ഡോക്ടറിൻ്റെ സഹായം തേടേണ്ടത്? ഒരു സ്ത്രീ ആർത്തവിരാമത്തോടനുബന്ധിച്ച് അവളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് അവളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്താൽ കുറേയധികം മാനസികവും ശാരീരികവുമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ കുറയ്ക്കാവുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ട്രിഗറിങ് ഫാക്ടേഴ്സ്, ചില ഫാക്ടേഴ്സ്, ഹോട്ട് ഫ്ലഷസ് ഒക്കെ ഉണ്ടാകുന്നതിന് ഒരു ഉത്തേജനം നൽകുന്നുണ്ട്. ഉദാഹരണമായിട്ട് സ്പൈസി ആയിട്ടുള്ള ഫുഡ്, എരിവും പുളിവും ഒക്കെ കൂടുതലുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഈ ഒരു ഹോട്ട് ഫ്ലഷസ് കൂടുന്നു. സോ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. ഹൈ ഷുഗറും പഞ്ചസാര അധികം അടങ്ങിയ ഭക്ഷണങ്ങൾ, ഉപ്പ് അധികം അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക. കൊളസ്ട്രോൾ അധികം അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക. ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരു ഭക്ഷണത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ഒരു ഭക്ഷണത്തോടൊപ്പം നിൽക്കേണ്ട ഒരു കാര്യമാണ് വ്യായാമം. ദിവസം ഒരു അരമണിക്കൂർ നല്ല രീതിയിൽ വ്യായാമം ചെയ്യേണ്ടത് നിങ്ങളെ വളരെയധികം സഹായിക്കും. ഒരു അരമണിക്കൂർ വേഗത്തിൽ നടക്കുക, അല്ലെങ്കിൽ പതുക്കെ ഓടുക, അല്ലെങ്കിൽ സ്വിമ്മിങ് ഒരു നല്ലൊരു എക്സസൈസാണ്. അതോടൊപ്പം തന്നെ മസിലുകൾ ശക്തിപ്പെടുത്തുന്നതിന് സാർക്കോപീനിയ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. മസിലുകൾ വരെ വീക്കാകുന്നു. അതോടൊപ്പം ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളും മറ്റും പരിഹരിക്കുന്നതിന് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് നിങ്ങളെ സഹായിക്കും. പുഷപ്പും പുള്ളപ്പും പോലുള്ള ചെറിയ രീതിയിലുള്ള മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ഈ ഒരു കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ പരിശീലിക്കേണ്ടതാണ്. അതേപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ, യോഗ ടൈപ്പുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ, മെഡിറ്റേഷൻസ്, ചില ഹോബീസ്, നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ഹോബീസ് പ്രാക്ടീസ് ചെയ്താൽ പല രീതിയിലുള്ള മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നുമൊക്കെയുള്ള ഒരു വിടുതൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടും ആവശ്യത്തിന് ഒരു കുറവ് ലഭിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ സഹായം തേടേണ്ടതാണ്. ഡോക്ടർ ചില രക്തപരിശോധനകളും സ്കാനുകളും ഒക്കെ നിർദ്ദേശിക്കും. ചില സപ്ലിമെൻസുകൾ നൽകുന്നതാണ്. ആവശ്യമെങ്കിൽ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റും നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നു. സോ ആർത്തവിരാമം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലഘട്ടമാണ്. മെൻസ്ട്രൽ കപ്പുകളും പാഡുകളും മാസം തോറുമുള്ള ബ്ലീഡിങ്ങുകളും ഒന്നുമില്ലാതെ ഒരു പുതിയ കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന കുറവുകളും മാറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടതും ആ ഒരു സമയത്ത് ഒരു കരുതലായിട്ട്, ഒരു തണലായിട്ട് അവളെ താങ്ങി നിർത്തേണ്ടതും കുടുംബാംഗങ്ങളും അതേപോലെ തന്നെ സമൂഹവും തന്നെയാണ്. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ആർത്തവിരാമത്തിലുള്ള സ്ത്രീകൾ അവരുടെ ജീവിതം വളരെ മനോഹരമാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദിസ് ഇസ് യുവർ ഡോക്ടർ സിനസ്ല സൈനിങ് ഓഫ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.